ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് അവയും ഞാൻ നടത്തേണ്ടതാവുന്നു വിശുദ്ധ യോഹനാൻ പത്താം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ രണ്ട് പ്രധാന ചിന്തകൾ ഇതിലടങ്ങിയിരിക്കുന്നു ഒന്നാമത്തേത് സ്വന്തം ആടുകൾക്ക് വേണ്ടി പ്രാണാർപ്പണം നടത്തുന്ന ഉത്തമ ഇടയനാണ് കർത്താവ് സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ യഥാർത്ഥയിടേൻ ശ്രമിക്കില്ല ആടുകളെ വിട്ട് ഓടിപ്പോവുകയുമില്ല പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും നമ്മുടെ കർത്താവ് കള്ളനും കവർച്ചക്കാരനുമായ സാത്താനിൽ നിന്ന് നമ്മെ രക്ഷിച്ചത് കാൽവറയിൽ തന്റെ രക്തം ചിന്തിയാണ് ഏതെനിൽ അവൻ അതായത് പിശാജ് സാത്താനെത്തിയത് മോഷ്ടിപ്പാനാണ് മുടിപ്പാനാണ് പ്രലോഭിപ്പിച്ച് ദൈവ സ്വരൂപത്തെ അടിമയാക്കാനാണ് അതിൽ നിന്നുള്ള വിടുതലാണ് സ്വന്തം രക്തം ചിന്തി വഴി നടന്നത് രണ്ടാമത്തേത് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകൾ അവ സ്വജാതിയരും വിജാതിരും ചേർന്നുള്ളതാണ് എല്ലാം കൂടെ ചേർന്ന് ഒരാട്ടിൻപറ്റമായി തീരും നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം തന്റെ പ്രിയ ശിഷ്യരുടെ പ്രസംഗം കേട്ട് വിശ്വസിക്കുന്ന വിജാതിരെ ഉദ്ദേശിച്ചാണ് ലോകത്തിലുള്ള സകല ജനങ്ങളും ഈ നല്ല നല്ലയിടേന്റെ സംരക്ഷണയിലും സംസർഗത്തിലെത്തുവാൻ പ്രാവാൻ ദൈവം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ആ പ്രവർത്തനം ഇന്നും നടക്കേണ്ടതാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് സൽഗുണങ്ങൾ ഘോഷിപ്പാനല്ലേ നമ്മുടെ ജീവിതശൈലിയിൽ എന്ത് സുവിശേഷമുണ്ട് എന്ന് തിരിഞ്ഞു നോക്കണം സർവ്വ സർവമനുഷ്യരും സർവജീവികളും സർവചരാചരങ്ങളും വൃഷ്ടലാതികളും പ്രകൃതിയും അപ്പാടയും ദൈവത്തിന്റെ സ്വന്തം വകയല്ലേ നമ്മെ സ്വന്തമായി വിശേഷപ്പെട്ട ആട്ടിൻപറ്റമായി ആട്ടിൻ കൂട്ടമായി വിളിച്ചിരിക്കുന്നത് വാക്കിലും പ്രവൃത്തിയിലും വചനത്തിലും നടപ്പിലും നടപടിയിലും എല്ലാം നാം പ്രകാശത്തിന്റെ പ്രകാശ എന്ന് മറ്റുള്ളവർ അറിയുവാനായിട്ടല്ലേ അതിലൂടെ മറ്റുള്ളവരെയും ക്രിസ്തുവിളിലേക്ക് ആകർഷിപ്പാനായിട്ടല്ലേ സർവജാതികളെയും സുവിശേഷം അറിയിപ്പാനായിട്ടല്ലേ നമ്മെ ആക്കിയിരിക്കുന്നത് ഒരു മനന്തിരവ് ആവശ്യമെങ്കിൽ നമുക്കതിനായി സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കനുയോജ്യമായ വിധത്തിൽ നടപ്പാൻ ജീവിപ്പാൻ ജാഗരിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു സഹായിക്കണമേ പ്രതോത്തര പരിശുദ്ധാത്മാവായ പ്രിയ കൃപയ അനുഗ്രഹങ്ങളും നാം മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ